ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ആർ വി കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്ന ഡിഷ് നമ്മുടെ രണ്ട് മൂന്ന് കൊത്തു മുരിങ്ങത്തല, അതായത് മുരിങ്ങയില, മുരിങ്ങയില ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കറി വെക്കാൻ പറ്റും. സിമ്പിളായിട്ട് കറി വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഒരുപാട് മുരിങ്ങയിലൊന്നും വേണ്ട, ചില മുരിങ്ങയില കറിക്ക് ഒരുപാട് മുരിങ്ങയില വേണം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. പിന്നെ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് മൂന്നാല്, ഇതിത്ര ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തു വച്ചതാണ് മുരിങ്ങയില. അതിൽ നിന്നൊരു രണ്ട് കൊത്ത് മൂന്ന് കൊത്ത്, അതായത് മൂന്ന് തണ്ട്, ഇതാ ഇങ്ങനെ, ഇതാ ഇങ്ങനെ മൂന്ന് നാല്, ആ കൂടിപ്പോൾ ഇത്രയും ഇത് മതി നമുക്ക് ഈ കറി വെക്കാൻ. അപ്പം നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിതാ മുരിങ്ങയില ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിൽ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അതിത് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഇത് കറി വെക്കാൻ വേണ്ടി വേണ്ടത് കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ നമുക്ക് അത് ചെയ്യണം. പിന്നെ വേണ്ടത് ഇതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ്, ഒരു ചെറിയൊരു കഷ്ണം പുളി, പിഴുപുളി, ഇത് ഇത്രയും മതി. ഒരുപാടൊന്നും വേണ്ടത്, ഇതുപോലെ നല്ല പുളിയൊക്കെ ആണെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഇതിപ്പോൾ പുളി കുറവുള്ളതുകൊണ്ട് ഇതെടുത്തു. അപ്പോൾ ഇത് കുതിരാൻ വേണ്ടി ഒരു 10 മിനിറ്റിന് മുന്നേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് കൊന്നു വന്നിട്ടുണ്ട്. ഈ കറിയിൽ ഇത്തിരി പുളിയുടെ രുചിയും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അതിനുവേണ്ടി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതെങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് വെക്കാം. ആദ്യം നമുക്ക് ഈ തേങ്ങയും പച്ചമുളകും ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് നല്ലപോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് ചെയ്യാം. നമ്മുടെ തേങ്ങ ദേ നല്ലപോണം അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് സൈഡിലേക്ക് വെക്കാം. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ അടുത്തതായിട്ട് നമ്മളൊരു പാത്രം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് മതി. ഇതാ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ. നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ആ സമയം നമുക്കിതിലേക്ക് ഈ നമ്മുടെ മുരിങ്ങയില എടുത്തു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോണം മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് വഴറ്റണ്ട. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതാ അരച്ചു വച്ചിരിക്കുന്ന മിക്സ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കിയെടുക്കാം. നമുക്ക് ദേ ചാറ് ഇത്രയും മതി. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കണം. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. കറി ജസ്റ്റ് നല്ലോണം ഒന്ന് ചൂടായി എടുത്താൽ മതി. തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോവും. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിയില്ലേ, അത് ജസ്റ്റ് പിഴിഞ്ഞിട്ട് ആ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതാ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയേ. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ഹെൽത്തിയായ നല്ല ടേസ്റ്റിയായ നമ്മുടെ മുരിങ്ങയിലക്കറി ഇവിടെ റെഡിയായിരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ചൂടാക്കിയിട്ട് സെർവിങ് ബൗളിലേക്ക് ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. നമ്മുടെ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്, ചൂടായി. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, അടിപൊളി കറിയാണ്. ചോറിനൊക്കെ ഒഴിച്ചു കഴിക്കാൻ കറിയിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ
തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ അടിപൊളിയായ നമ്മുടെ മുരിങ്ങയില കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ഡിഷുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.